മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷം ചേരുന്ന ആദ്യ ബോർഡ് യോഗമാണ് ഇന്നത്തേത്. വിശദാംശങ്ങളുമായി കെ അരുൺകുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ യോഗത്തിൽ വിലയിരുത്താൻ സാധ്യത? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും 11 മണിക്കാണ് ബോർഡ് യോഗം ആരംഭിക്കുന്നത്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം ചേരുന്ന ആദ്യത്തെ ബോർഡ് യോഗമാണ്. തീർച്ചയായും തീർത്ഥാടന കാലം സംബന്ധിച്ചുള്ള ഒരു പൊതു അവലോകനം ഈ ബോർഡ് യോഗത്തിൽ ഉണ്ടാകും. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചർച്ചയുണ്ടാകില്ല എന്നാണ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞത്. ഒരു പൊതു അവലോകനം മാത്രമായിരിക്കും ഉണ്ടാകുക. പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചും ഇടത്താവളങ്ങളുടെ നവീകരണം സംബന്ധിച്ചും ഒരു പൊതു വിശദമായ ചർച്ചയുണ്ടാകും. അതിന് നവീകരണം സംബന്ധിച്ച് അതിൻ്റെ ധനവിനിയോഗം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു, സമയം നീട്ടി നൽകിയിട്ടുണ്ട്. ആ സംബന്ധിച്ചോ സുപ്രീം കോടതി നിലവിലുള്ള കേസുകളെ സംബന്ധിച്ചോ ഒന്നും തന്നെ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ ചർച്ചയുണ്ടാവില്ല. ഒരു പൊതു അവലോകനവും ഇടത്താവളങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയുമായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമലയിൽ 95 കോടിയുടെ നടവരുമാനത്തിൽ കുറവ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ മുമ്പത്തെ മകര ഈ തീർത്ഥാടന കാലത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. അതാണ് ബോർഡിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ പത്മകുമാർ വ്യക്തമാക്കിയ കാര്യം അത് ഒരു തരത്തിൽ തന്നെ ജീവനക്കാരെയോ പെൻഷൻകാരെയോ ബോർഡിനെയോ അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ ബാധിക്കില്ല. കാരണം സർക്കാരിൽ നിന്നും ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ലാഭനഷ്ട കച്ചവടം വച്ചുകൊണ്ടുള്ള ഒരു കാര്യമല്ല ബോർഡോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ നടക്കുന്നത്. ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി നടവരുമാനം അല്ലെങ്കിൽ കാണിക്ക ഇടരുത് എന്ന് പറഞ്ഞവർ ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിച്ചത് ഈ കർമ്മസമിതിയുടെ ഇപ്പോൾ നടക്കുന്ന ഈ ജയിലിലുള്ളവരെ പുറത്തിറക്കാൻ നടക്കുന്ന ഈ ശതം സമർപ്പയാമി എന്ന് പറയുന്ന ഈ പിരിവിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അവർ അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നന്നായി എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവർ ആ പിരിവ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി പലതും കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ബോർഡിന് ഒരു സർക്കാർ സഹായം ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് ബോർഡും അതുപോലെ ബോർഡ് പ്രസിഡന്റ് പോർട്ടുന്ന 11 മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുന്നത്. ശരി, കെ അരുൺകുമാറാണ് വിശദമായ റിപ്പോർട്ട്.